ഇതേ സ്ഥിതിഗതി വെച്ചാൽ ഇന്നൊരു നല്ല ദിവസമാണെന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്ക് മുപ്പത്തൊൻപത് പേർക്കാണ് കോവിഡ് ഇന്ന് സ്ഥിരീകരിക്കുന്ന അവസ്ഥ വന്നത് ഇതോടെ ആകെ ചികിത്സയിലുള്ള ആളുകളുടെ എണ്ണം നൂറ്റി അറുപത്തിനാലായി ഇന്നലെ പറഞ്ഞതിൽ ഒരാളുടെ റിസൾട്ട് നെഗറ്റീവായി വന്നിട്ടുണ്ട് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ മുപ്പത്തിനാല് പേർ കാസർഗോഡ് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ രണ്ട് പേര് തൃശൂർ കോഴിക്കോട് കൊല്ലം ഓരോ ആൾ ഇതാണ് ആകെ ഒരു ലക്ഷത്തിപ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ഇന്ന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് പേർ വീടുകളിൽ കഴിയാണ് അറുന്നൂറ്റി പതിനാറ് പേർ ആശുപത്രികളിലുമാണ് ഇന്നത്തെ അവസ്ഥ നൂറ്റി പന്ത്രണ്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവന്നാണ് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയൊൻപത് സാമ്പിളുകളാണ് അയച്ചത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ടെണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ രോഗബാധയുള്ളവരുടെ എണ്ണം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ദിവസമാണ് കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അപ്പോൾ നിലവിലുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമായി തുടരേണ്ടതുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത് സ്ഥിതി കൂടുതൽ ഗൗരവതരമാണ് എന്ന് തിരിച്ചറിയണം ാഹചര്യത്തെയും നേരിടാൻ നാം ഒരുങ്ങേണ്ടതുണ്ട് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ടാവണം പോസിറ്റീവ് റിസൾട്ടുകൾ വരുന്ന എല്ലാവരും നേരെ ആശുപത്രിയിൽ പോയി രോഗം സ്ഥിരീകരിക്കുകയല്ല രോഗസാധ്യത കണ്ടെത്തിയാൽ അവരെ നിരീക്ഷണത്തിൽ വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അവിടെ നിന്നാണ് സാമ്പിളുകൾ അയക്കുന്നത് ഇപ്പോൾ ഒരു പുതിയ പ്രത്യേകത ഈ ഒന്ന് രണ്ട് ദിവസം വന്നിട്ടുള്ളത് പുതുതായി കണ്ടെത്തിയ രോഗികൾ നിരവധി പേരെ ബന്ധപ്പെട്ടവരാണ് എന്താണ് അവർ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചവരുമാണ് തന്നെ അവരുടെ പേരുവിവരങ്ങളടക്കം പരസ്യമായി പറയേണ്ടതല്ലേ എന്ന് ആലോചിക്കുകയാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച ഇടുക്കിയിലുള്ള ഒരാളുടെ യാത്രയുടെയും സമ്പർക്കത്തിൻ്റെയും വിവരങ്ങൾ അമ്പരപ്പിക്കുന്നതാണ് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് തൊടുപുഴ കട്ടപ്പന അടിമാലി എറണാകുളം പെരുമ്പാവൂർ പാലക്കാട്ട് ഷോളയൂർ മൂവാറ്റുപുഴ മൂന്നാർ ഇങ്ങനെ യാത്ര ചെയ്ത സ്ഥലങ്ങളുടെ പട്ടിക അങ്ങ് നീളുകയാണ് മെഡിക്കൽ കോളേജുകൾ സ്കൂളുകൾ പൊതുസ്ഥാപനങ്ങൾ സെക്രട്ടേറിയറ്റ് നിയമസഭാ മന്ദിരം ഇങ്ങനെ സന്ദർശിച്ച സ്ഥാപനങ്ങളുടെ ലിസ്റ്റും ദൈർഘ്യമേറിയതാണ് സമ്പർക്കം പുലർത്തിയ ആളുകളിൽ ഭരണാധികാരികളുണ്ട് ജനപ്രതിനിധികളുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിലുള്ളവരുണ്ട് ഈ സഞ്ചരിച്ച സ്ഥലങ്ങളിലെല്ലാം ചിത്രങ്ങളെടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും ജാഗ്രതയോടെ കഴിയേണ്ട ഈ ഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകനിൽ നിന്ന് ഈ രീതിയിലൊരു സമീപനമാണോ ഉണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള മുന്നറിയിപ്പാണ് കൊറോണ വൈറസ് ഏറെയൊന്നും അധികമല്ല അകലെയല്ല അത് ബാധിക്കാതിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്വന്തമായിട്ട് തന്നെയാണ് ഇവിടെ ചില സമര രീതികളും നമ്മൾ ഗൗരവമായി പുനരാലോചിക്കേണ്ടതാണ് കൊറോണ ബാധ നാം ഗൗരവമായി കണക്കിലെടുത്ത ഘട്ടത്തിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രത്യേക രീതിയിലുള്ള സമരരീതികൾ നമ്മൾ കണ്ടിരുന്നു സമരം ഒറ്റക്കല്ലാലോ നടത്തുന്നത് കൂട്ടായാണല്ലോ കൂട്ടമായി ശരീരം അകലം പാലിക്കാൻ പറയുമ്പോൾ ഏറ്റവും അടുപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു ബലപ്രയോഗ രീതി അടക്കം പലയിടത്തും ഈ ഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ സംസ്കാര സമ്പന്നമായ നമ്മുടെ സമൂഹത്തിന് ചേർന്ന ഒരു രീതിയല്ല ആവശ്യമായ മുൻകരുതൽ എല്ലാവരും സ്വീകരിക്കേണ്ട ഒരു ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സമരമുറ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേരളം കണ്ടത് അപ്പോൾ ഒന്നേ അതിൽ പറയാനുള്ളൂ എല്ലാവരും ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു പ്രശ്നം കാസർഗോഡിന് വന്നുയർന്നതാണ് ഇതിൽ കാസർഗോഡുള്ള ജനങ്ങള് ഏറ്റവും കൂടുതൽ ആശുപത്രി കാര്യങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് തൊട്ടടുത്താണ് എന്നുകൊണ്ട് തന്നെ കർണാടകത്തെയായിരുന്നു കർണാടക സംസ്ഥാനത്തെ മംഗലാപുരം കാസർകോടിന്റെ വടക്കു ഭാഗത്തുള്ളവർക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന പട്ടണമാണ് അവിടെ ദൈനംദിന ഡയാലിസിസ് അടക്കം ചെയ്യേണ്ടവർ ദിനംപ്രതി പോയി ഡയാലിസിസ് നടത്തി വരാറുണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ ആർക്കും അങ്ങോട്ട് പോകാൻ കഴിയില്ല ആകെ ഒരു കേന്ദ്രത്തിൽ മാത്രമാണ് ഡയാലിസ് സൗകര്യം അവിടെയുള്ളത് കണ്ണൂരിന് കാസർകോഡുള്ളവരെ ആകെ ഉൾക്കൊള്ളാനുള്ള സൗകര്യവും ഇല്ല ഇത് ഒരടിയന്തര സാഹചര്യമായി മാറുകയാണ് രോഗികളായാൽ പോലും അങ്ങോട്ട് പോകാൻ പറ്റാത്ത നില കർണാടക സ്വീകരിക്കുന്നുമുണ്ട് അതിപ്പോഴത്തെ പൊതുവായ സമീപനത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്നതാണ് എന്ന് കാണാം എങ്ങനെ അതിന് പരിഹാരം കാണണമെന്ന് ഇവിടെയും ആലോചിക്കാം കർണാടക ഗവൺമെന്റുമായും ചർച്ച ചെയ്യാം എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി മറ്റൊരു പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്നു കാസർ കർണാടകയും കേരളവും അതിർത്തി പങ്കിടുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് വിവിധ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പറ്റും ഈ വിവിധ അതിർത്തികളിൽ മണ്ണ് കൊണ്ടുവന്നിട്ട് ഗതാഗതം തടയുന്ന സമീപനം കർണാടക സർക്കാർ സ്വീകരിക്കുക യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണിത് കാരണം യാത്രാ യാത്രാസൗകര്യം മനുഷ്യരുടെ യാത്ര മാത്രമല്ല ഇപ്പോൾ നമ്മൾ അതത് സ്ഥലത്തുള്ളവർ അവിടെ തന്നെ കഴിയട്ടെ എന്നൊരു പൊതുസമീപനം പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നത്തെ നിലയിൽ അത് പ്രായോഗികമായിട്ടുള്ളതുമാണ് അത് പ്രാവർത്തികമാക്കാൻ ശക്തമായ നിലപാട് എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്വീകരിക്കേണ്ടിയും വരും അതിന് മണ്ണിട്ട് റോഡ് മാർഗം തടയലാണോ അങ്ങനെ തടഞ്ഞാൽ ഒരടിയന്തര സാഹചര്യം രണ്ട് സർക്കാരുകൾക്കും യോജിപ്പ് വരുന്ന കാര്യം അത് എങ്ങനെ പ്രാവർത്തികമാക്കാനാവും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കർണാടകയുമായി ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ ചീഫ് സെക്രട്ടറി കർണാടക ചീഫ് സെക്രട്ടറിയായി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം മണ്ണ് മാറ്റാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് മണ്ണ് ഏതെങ്കിലും ഒരിടത്ത് മാത്രമല്ല ഇട്ടത് ഇപ്പോൾ കൂർഗിലേക്ക് പോകാനുള്ള വഴിയുണ്ട് അവിടെ പൂർണമായും അടക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് കൂട്ടുപുഴയിൽ അല്പം കേരള അതിർത്തിയിലേക്ക് കടന്നുകൊണ്ട് തന്നെ മണ്ണിടുന്ന നിലയാണ് സ്വീകരിച്ചത് കാസർഗോഡ് അവിടെയും ഈ പറയുന്ന മണ്ണിടുന്നതല സ്വീകരിച്ചിരിക്കുകയാണ് അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത് ഏതായാലും ഒഴിവാക്കാൻ തീരുമാനിച്ചുവെന്ന് ചീഫ് സെക്രട്ടറി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അത് നല്ല കാര്യമാണ് അടിയന്തരമായും ആ മണ്ണ് നീക്കം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഉണ്ടായ സംഭവങ്ങൾ പ്രധാനമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്ന് രോഗം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള കൂടുതൽ റിസൾട്ടുകളാണ് വരുന്നത് അതിൻ്റെ ഭാഗമായി ചില അടിയന്തര നടപടികൾ അവിടെ സ്വീകരിക്കണമെന്ന് കണ്ടിട്ടുണ്ട് അവിടെയുള്ള മെഡിക്കൽ കോളേജ് ആ കെട്ടിടം പ്രവർത്തനക്ഷമമാക്കാനുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ നീക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം മറ്റ് സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് കണ്ടിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും ഈ ഘട്ടത്തിൽ കൂടുതൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഈ രോഗബാധയുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്നവർ പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ളവർ മുംബൈ ഡൽഹി തുടങ്ങി നമ്മുടെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കഴിഞ്ഞവർ അവർ പലരും നാട്ടിലെത്തിയവരുണ്ട് ഈ അടുത്ത കാലത്ത് നാട്ടിലെത്തിയ അവരെല്ലാം നിർബന്ധമായും നിരീക്ഷണത്തിൽ കഴിയേണ്ടതാണ് അത് അവരുടെ രക്ഷക്കും സമൂഹത്തിന്റെ രക്ഷക്കും പ്രധാനമാണ് തൊണ്ടവേദന പനി ശ്വാസതടസ്സം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തരമായും കോവിഡ് ആശുപത്രികളുമായി ബന്ധപ്പെടണം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വാഹനങ്ങൾ അതിന് അതിന്റെ ഭാഗമായി ഏർപ്പാട് ചെയ്യും വിദേശങ്ങളിൽ നിന്ന് വന്നവരുമായി ം പുലർത്തിയവര് അവരുടെ കുടുംബാംഗങ്ങൾ അവരെല്ലാം നിരീക്ഷണത്തിൽ കഴിയേണ്ടതുണ്ട് പ്രായമായവർ മറ്റുള്ളവരുമായി അധികം സമ്പർക്കം പുലർത്താതിരിക്കണം ഇപ്പോൾ വീട്ടിൽ തന്നെ കഴിയുന്ന നില സ്വീകരിക്കുന്നതാണ് നല്ലത് ചില രോഗങ്ങളുള്ളവർ പ്രമേഹം രക്തസമ്മർദ്ദം അർബുദം വൃക്കരോഗം ഇതിനെ ഇതിനെല്ലാം ചികിത്സിക്കുന്നവർ തുറ ആവശ്യമായ മറ്റേതെങ്കിലും അസുഖങ്ങളുള്ളവർ ഇവരൊക്കെ മറ്റുള്ളവരിൽ നിന്നും അകലം പാലിച്ച് നിൽക്കണം കാരണം ഈ മറ്റുള്ളവരെന്ന് പറയുന്നവർ ഇപ്പം കാണുമ്പം ഇല്ലാത്തവരാകാം രോഗവാഹകനോ മറ്റോ ആയാൽ ഈ രോഗവാഹകൻ രോഗിയാകണമെന്നില്ല കാരണം അത് ചെറുത്ത് നിൽക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ രോഗം വരില്ല പക്ഷേ മറ്റുള്ളവർക്ക് സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും അതേ അത് വേഗത്തിൽ ഇത്തരം രോഗങ്ങൾ ബാധിച്ചവർക്കുള്ള ദോഷകരമായിട്ട് വരും അപ്പോൾ നമുക്കറിയില്ല അയാൾ രോഗബാധയുള്ള ആളാണോ എന്ന് അപ്പോൾ അത്തരം ആളുകളിൽ നിന്ന് അത്തരമല്ല മറ്റാളുകൾ നിന്ന് ഈ രോഗബാധയുള്ളവർ മറ്റ് ഇത്തരം രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നവർ മാറി നിൽക്കുന്നതാണ് ഉത്തമം രോഗം മൂർച്ഛിച്ച ആളുകളെ ചികിത്സിക്കുന്നതിനായി കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി കോവിഡ് ആശുപത്രിയാക്കി സജ്ജീകരിക്കുകയാണ് ഇവിടെ ഇരുന്നൂറ് കടക്കകൾ നാൽപ്പത് ഐ സി യു കടക്കുകൾ പതിനഞ്ച് വെന്റിലേറ്ററുകളുണ്ട് കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കോവിഡിന്റെ പ്രാഥമിക ചികിത്സാ കേന്ദ്രമാക്കി മാറ്റുകയാണ് ടെസ്റ്റിംഗ് സൗകര്യം വിപുലമായ തോതിൽ നടത്താനുള്ള സജ്ജീകരണം അവിടെയുണ്ട് ഐ സി എം ആറിന്റെ അനുമതി മാത്രമേ വേണ്ടൂ അതിനാവശ്യമായ നടപടികൾ ത്വരിതഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാസർകോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ പെട്ടെന്ന് തന്നെ കോവിഡ് ആശുപത്രിയാക്കി മാറ്റൂ ഇന്നത്തെ അവലോകന യോഗത്തിൽ ക്യൂബയിൽ നിന്നുള്ള മരുന്ന് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു ഡ്രഗ്സ് കൺട്രോളറുമായി ബന്ധപ്പെട്ട് അനുമതി വാങ്ങേണ്ട പ്രശ്നമാണത് രോഗവ്യാപനം തടയാൻ എല്ലാ മാർഗങ്ങളും പരിശോധിക്കണമെന്നാണ് കണ്ടത് രോഗപ്രതിരോധത്തിനുള്ള എല്ലാ സാധ്യതകളും തേടുകയും ചെയ്യും നമ്മുടെ മാസ്ക് ഉപയോഗങ്ങളിൽ എൻ നയൻറ്റി ഫൈവ് മാസ്ക് അത് ആശുപത്രികളിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് നമുക്ക് പരിശോധനാ സംവിധാനം കൂടുതൽ വേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി റാപ്പിഡ് ടെസ്റ്റ് നടപ്പാക്കേണ്ടതുണ്ട് എന്ന് നേരത്തെ കണ്ടിരുന്നു അതിന്റെ അനുമതിയാവുകയാണ് അനുമതി ലഭിച്ച ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കണമെന്ന് കണ്ടിട്ടുണ്ട് എച്ച് ഐ വി ബാധിതർക്കുള്ള മരുന്ന് ഇപ്പോൾ ജില്ലാ ആശുപത്രികളിൽ നിന്നാണ് നൽകുന്നത് അത് താലൂക്ക് ആശുപത്രികളിൽ നിന്ന് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ആളുകൾ പുറത്തിറങ്ങുന്നത് തടയുന്നതിന് പോലീസ് സ്വീകരിക്കുന്ന നടപടികൾ ഫലപ്രദമായിട്ടുണ്ട് അത് തുടരണം എന്ന് തന്നെയാണ് കണ്ടത് പുറത്തിറങ്ങുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാവണം സ്വാഭാവികമായും ഇങ്ങനെ ഇറങ്ങുന്നവരെ തടയുന്ന നിലയൊക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉണ്ടാവും പരാതികളും ഉണ്ടാവും അതിൽ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുന്നത് നമ്മുടെ പൊതുസമൂഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അതെല്ലാവരും ഉൾക്കൊള്ളുകയും സഹകരിക്കുകയും വേണം ഒഴിച്ചുകൂടാത്ത ഒരാവശ്യത്തിന് ഒരാൾ പുറത്തിറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം കരുതുന്നുണ്ട് അതെന്താണെന്ന് നോക്കാനും മനസ്സിലാക്കാനും പരിശോധിക്കുന്ന സിവിൽ പോലീസ് ഓഫീസർ തയ്യാറാവണം സാധാരണ നിരക്ക് അത്തരം കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഉദ്ദിഷ്ടകാര്യത്തിന് അയക്കാവുന്നതാണ് എന്ന് വന്നാൽ കടുത്ത നടപടി ആ ആൾക്കെതിരെ സ്വീകരിക്കുകയും ചെയ്യാം എന്നാൽ അത്തരം പരിശോധനകളൊന്നും കൂടാതെ തടയുകയോ ബലപ്രയോഗത്തിലൂടെ തിരിച്ചയക്കുകയോ ചെയ്യുന്നത് നല്ല പ്രവണതയല്ല പൊതുവിൽ അങ്ങനെയില്ല എന്നാൽ ഒറ്റപ്പെട്ട ചില പരാതികൾ വരുന്നുണ്ട് അതൊഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ ആവശ്യമായ നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട് അതോടൊപ്പം പോലീസ് ഈ കടുത്ത വെയിലാണല്ലോ ഇപ്പോൾ ആ വെയിലിൽ നിന്നുകൊണ്ടാണ് ഡ്യൂട്ടി ചെയ്യുന്നത് അപ്പോൾ ആവശ്യമായ സൗകര്യങ്ങൾ സ്വാഭാവികമായിട്ടും ലഭിക്കില്ല പക്ഷെ ഇത്തരം ഡ്യൂട്ടി ചെയ്യുന്നവർ വെള്ളം കുടിക്കണമല്ലോ വെള്ളം പോലീസിനെ എത്തിക്കുമെങ്കിലും നമ്മുടെ അതത് പ്രദേശത്തുള്ള ബഹുജനങ്ങൾ ഈ പോലീസുകാർ നിൽക്കുന്ന റോഡിനടുത്തുള്ള താമസക്കാർ റെസിഡൻസ് അസോസിയേഷനുകൾ അവരൊക്കെ കുടിവെള്ളം ഈ പോലീസുകാർക്ക് നൽകുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവർ നമ്മുടെ നാടിനു വേണ്ടി വേലുകൊള്ളുന്നവരാണ് അവർ മനുഷ്യരാണ് അവർക്ക് ക്ഷീണമുണ്ടാവും വെള്ളം കുടിച്ചില്ലെങ്കിൽ ഈ വെയിലത്ത് മോശമാണ് അപ്പോൾ ഒരു മനുഷ്യത്വപരമായ സമീപനം റെസിഡൻസ് അസോസിയേഷനുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നേരത്തെ തന്നെ സാമ്പത്തിക രംഗത്തുള്ള ചില നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു ചില നോൺ ബാങ്കിങ് സ്ഥാപനങ്ങൾ ചിട്ടി സ്ഥാപനങ്ങൾ ചില സ്വകാര്യ പണം ഇടപാട് സ്ഥാപനങ്ങൾ ഇവയൊക്കെ പണം പിരിക്കാൻ സ്വീകരിക്കുന്ന നടപടി അതാകെ നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ പണയത്തിലുള്ള സ്വർണലേലമടക്കം എല്ലാ ലേല നടപടികളും നിർത്തിവെക്കുക കുടിശിയെക്കയക്കുന്ന നോട്ടീസുകൾ അതെല്ലാം ഇപ്പോൾ നിർത്തിവെക്കുക എന്നതും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടക്കേണ്ട ഫീസ് അതും ഇപ്പോൾ കാലാവധി ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിരാരംഭരും തെരുവിൽ കഴിയുന്നവരുമായ ആളുകൾക്ക് താമസവും ഭക്ഷണവും ഏർപ്പെടുത്താനുള്ള തീരുമാനം അഞ്ച് കോർപ്പറേഷനുകളിലും ഇരുപത്തി നഗരസഭകളിലും നടപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആകെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ഈ മുപ്പത്തൊന്ന് ക്യാമ്പുകളിലായിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരെ ഭദ്രമായ സ്ഥലത്ത് താമസിപ്പിക്കണം ഇപ്പോ താമസിപ്പിക്കാൻ പറ്റിയ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കുണ്ട് അവിടങ്ങളിൽ താമസിപ്പിച്ചാൽ അവിടെ ഭക്ഷണവും പാകംപ്പെടുത്താൻ സാധിക്കും പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഒരു മൈതാനിയിൽ താൽക്കാലിക സൗകര്യമൊരുക്കിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അതുപോലുള്ളത് ഒഴിവാക്കണം എന്ന് തന്നെ കണ്ടിട്ടുണ്ട് അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്താകെ ത്തി അറുന്നൂറ്റി മൂന്ന് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് തൊഴിലാളികളാണ് ഇവിടങ്ങളിലുള്ളത് എല്ലാ ക്യാമ്പുകളിലും മാസ്ക് സോപ്പ് സാനിറ്റൈസർ ഇവയെല്ലാം ലഭ്യമാക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്നും കണ്ടിട്ടുണ്ട് ഇതുകൊണ്ട് പൂർണമായിട്ടില്ല ചിലയിടങ്ങളിൽ ഇപ്പോഴും ശോചനീയമായ അവസ്ഥയിൽ അതിഥി തൊഴിലാളികളുണ്ട് അത് ഗൌരവമായാണ് കാണുന്നത് ബന്ധപ്പെട്ട കലക്ടർമാര് വ്യക്തിപരമായ ഉത്തരവാദിത്വമായിട്ട് തന്നെ ഇത് കാണണം അതേസമയം അതിഥിത്തൊഴിലാളികളുടെ കാര്യത്തിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിനും ഫലപ്രദമായി ഇടപെടാൻ കഴിയും എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും കൂടി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് അതോടൊപ്പം അവരുടെ ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കുന്നതിന് ഹിന്ദി ഒറിയ ബംഗാളി ഭാഷകളിൽ ബ്രോഷറുകൾ ലീഫ്ലെറ്റുകൾ വീഡിയോകൾ എല്ലാം നൽകി വരുന്നുണ്ട് ഹിന്ദി കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തി അവബോധ പ്രചരണ പരിപാടി വേണമെന്നും കണ്ടിട്ടുണ്ട് ഇവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഓരോ സ്ഥലത്തും തയ്യാറാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലുടമകൾ സഹകരിക്കാൻ തയ്യാറായാൽ ആ സഹകരണവും സ്വീകരിക്കാമെന്നാണ് നേരത്തെ കണ്ടിട്ടുള്ളത് അപ്പോൾ അവർക്കാവശ്യമായ ഭക്ഷണം അവരുടെ ശുചിത്വം അവരുടെ ആരോഗ്യം സംരക്ഷിക്കൽ ഇതിനെല്ലാം നടപടികളാണ് നാം സ്വീകരിച്ചു വരുന്നത് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ക്ഷേമനിധി ബോർഡ് ഈ ബോർഡ് മുഖേന കലാകാരന്മാർക്ക് നൽകി വരുന്ന പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ ഇപ്പോൾ സാംസ്കാരിക രംഗത്ത് പലതരത്തിലുള്ള പ്രത്യേകതകൾ ഇതിന്റെ ഭാഗമായി അനുഭവിക്കുന്നുണ്ട് ഏപ്രിൽ മാസത്തെ പെൻഷൻ ഫാമിലി പെൻഷൻ ചികിത്സാധനസഹായം വിവാഹധനസഹായം മരണാനന്തര ധനസഹായം ഇതെല്ലാം അർഹരായവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഇതിനകം തന്നെ എത്തിച്ചിട്ടുണ്ട് ബാറുകളും വിവറേജസ് ഔട്ട്ലെറ്റുകളും അടച്ചത് ചില ഗുരുതര പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഒരു യുവാവ് മദ്യം കിട്ടാതെ ആത്മഹത്യ വാർത്ത ഇന്ന് വന്നിട്ടുണ്ട് മദ്യം ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ മദ്യത്തിനടിപ്പെട്ടവർക്ക് ശാരീരികവും മാനസികവുമായ വിഷമതകൾ ഉണ്ടാകുവാനും അത് മറ്റ് സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് അമിത മദ്യാസക്തിയുള്ളവർക്ക് ആവശ്യമായ ചികിത്സയും കൗൺസിലിംഗും ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഡി അഡിക്ഷൻ സെന്ററുകൾ ശക്തിപ്പെടുത്തണമെന്നാണ് കണ്ടിട്ടുള്ളത് ഇക്കാര്യത്തിൽ ആവശ്യമായത്ര സ്ഥലം വിട്ടുതരാൻ തയ്യാറാണെന്ന് ചില കത്തോലിക്കാ സഭകൾ അറിയിച്ചിട്ടുമുണ്ട് കേന്ദ്രം പോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒന്നിച്ച് കഴിയാൻ പറ്റുന്ന ചില കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതുപോലുള്ളത് ഇതിനുപയോഗിക്കാം എന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ചുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കാൻ എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം ശക്തമായൊരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് ഇതിന് മറ്റു ചില സ്രോസ് കണ്ടെത്തിക്കൂടെയെന്ന് അതിനെന്താണ് മാർഗം എന്നത് പരിശോധിക്കാനും എക്സൈസ് വകുപ്പിനോട് പറഞ്ഞിട്ടുണ്ട് വേറൊരു വിഷയമുള്ളത് ലോക്ക്ഡൌണിന്റെ ഭാഗമായി വളർത്തു വളർത്തുമൃഗങ്ങള് വളർത്തു പക്ഷികൾ ഇവയുടെ തീറ്റക്കുള്ള ദൗർലഭ്യമാണ് പശു ആട് പന്നി കോഴി താറാവ് ഇങ്ങനെയുള്ള പലതുമുണ്ട് അപ്പം ഇതിനുള്ള തീറ്റകൾ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുക തന്നെ ചെയ്യും ആ ചരക്ക് നീക്കം സുഗമമാക്കേണ്ടതുണ്ട് പച്ചക്കറി കൃഷി ആരംഭിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചിലർ ചിലരറിയിച്ചിട്ടുള്ളത് അതിന് വിത്ത് കയ്യിലില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോയി വാങ്ങാനും പ്രയാസം അപ്പോൾ വിത്ത് വളം എന്നിവയൊക്കെ കൃഷി വകുപ്പ് പ്രാദേശികമായി വളണ്ടർമാരെ ഉപയോഗിച്ച് വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും ഭക്ഷ്യധാന്യങ്ങളുടെയും സാധനങ്ങളുടെയും വിതരണം തടസ്സമില്ലാതെ നടക്കും എല്ലാ തരത്തിലും അതിലുള്ള ഇടപെടലുകളും ഉണ്ടാകും മെഡിക്കൽ ഷോപ്പുകൾ പൊതുവിൽ തുറക്കുന്നുണ്ട് എന്നാൽ ആയുർവേദ മരുന്ന് വിൽപ്പനശാലകൾ ചിലത് അടഞ്ഞു കിടക്കുന്നു എന്ന പരാതി വന്നിട്ടുണ്ട് തുടർച്ചയായി ആയുർവേദ മരുന്ന് കഴിക്കുന്നവർക്ക് ഇത് പ്രയാസം സൃഷ്ടിക്കും അതുകൊണ്ട് അത്തരം കടകൾ തുറന്ന് ആവശ്യക്കാർക്ക് മരുന്ന് ലഭ്യമാക്കണം സന്നദ്ധം പോർട്ടലിലേക്ക് യുവജനങ്ങൾ നല്ല തോതിൽ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം രജിസ്ട്രേഷൻ മുടങ്ങുന്നുവെന്ന പരാതി വന്നിട്ടുണ്ട് അടിയന്തരമായും അത് പരിഹരിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഒരു ലക്ഷത്തി പതിനയ്യായിരം പേരുടെ സന്നദ്ധ സേന കോവിഡ് പ്രതിരോധ രംഗത്ത് ഇടപെടാൻ വേണ്ടി രൂപീകരിച്ച വിവരം നേരത്തെ പറഞ്ഞതാണ് അവരെയാകെയും ഈ സന്നദ്ധം പോർട്ടലിന്റെ ഭാഗമായി തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുക ആരോഗ്യവകുപ്പിലെ ഒഴിവുകളെ സംബന്ധിച്ച് ഇന്ന് പരിശോധിക്കുകയുണ്ടായി ആരോഗ്യരംഗത്തെ ഒരു അടിയന്തര സാഹചര്യം പരിഗണിച്ച് ആ ഒഴിവുകൾ നികത്താനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെ കണ്ടിട്ടുണ്ട് ഇപ്പൊ വിവിധ കെട്ടിടങ്ങൾ വാടകയ്ക്കാണുള്ളത് ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള ഒഴിപ്പിക്കലും ഇപ്പോൾ ഉണ്ടാകാൻ പാടില്ല രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി എന്തെങ്കിലും ഒഴിപ്പിക്കൽ വേണമെങ്കിലാകാം മറ്റൊരു ഒഴിപ്പിക്കലും ഉണ്ടാകാൻ പാടില്ല കടമുറികളൊന്നും ഈ ഘട്ടത്തിൽ ഒഴിപ്പിക്കാൻ പാടില്ല വാടകയുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ഈ ഘട്ടത്തിൽ നീട്ടിവെക്കേണ്ടതാണ് എന്നത് സാധനങ്ങളുടെ ദൌർലഭ്യം മൂലം വിലക്കയറ്റം ചിലയിടത്ത് അനുഭവപ്പെടുന്നുണ്ട് കർക്കശമായി ഇടപെടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി ടെലിമെഡിസിൻ സൗകര്യമടക്കം സജ്ജമാക്കുന്നതിനുള്ള ബൃഹത്തായ വിവര സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞു രോഗബാധിതരെയും നിരീക്ഷണത്തിലുള്ളവരെയും ശുശ്രൂഷിക്കുന്നവർ എല്ലാ വിഭാഗത്തിലും പെട്ട ആരോഗ്യ പ്രവർത്തകർ അടുത്തിടെ വിദേശത്തു നിന്നെത്തിയവർ മറ്റ് സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചെത്തിയവർ രോഗസാധ്യതയുള്ളവർ ഇവരുടെയെല്ലാം ഡാറ്റ അടിയന്തരമായി ശേഖരിക്കുക ഇതിനായി സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രജിസ്ട്രേഷനുള്ള ലിങ്ക് ലഭ്യമാണ് കേരളത്തിലെ കൊറോണ പരിചരണം ആവശ്യമായ മുഴുവൻ പേരും ഇന്നും നാളെയുമായി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം സ്റ്റിറോയിഡ് മരുന്നുകൾ കഴിക്കുന്നവർ